ന്യൂസ് 18 കേരളം ഇങ്ങനെയൊരു ഉദ്യമവുമായി മുന്നോട്ട് വന്നപ്പോൾ വൺ ഡേ ഫോർ ക്യാമ്പയിൻ ഇത്രയും വലിയ പ്രേക്ഷക പിന്തുണ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പക്ഷേ കോളുകൾ അറ്റൻഡ് ചെയ്യുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത്രയും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെറിയ ചെറിയ സഹായം മുതൽ വലിയ വലിയ വാഗ്ദാനങ്ങൾ വരെ നൽകുകയാണ്. ഇവരുടെ എല്ലാം മനസ്സിനെ ഉലച്ചത് ഈ കണ്ട ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ 13 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവരുടെ മനസ്സിനെ ഉലച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ പോലും, കൊച്ചുകുട്ടികൾ പോലും കുടുക്ക പൊട്ടിച്ച് സംഭാവനകൾ നൽകുവാൻ തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി കൃത്യമായി ഈ പുനരധിവാസ പ്രക്രിയ നടക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അത് തുറന്നു പറയുകയും ചെയ്യുകയാണ്. സർക്കാരിന്റെ മുന്നിൽ ഇതൊരു നിവേദനമായി തന്നെ വെക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമല്ല മറ്റ് പല രീതിയിൽ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുവാൻ അവർ തയ്യാറാണ്. അതിൽ ഒരു പ്രേക്ഷക ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. റീനയാണ് ചേരുന്നത് റാന്നിയിൽ നിന്ന്. റീന, എങ്ങനെയാണ് നമുക്ക് വയനാട്ടിലുള്ളവരെ സഹായിക്കാനാവുക? എങ്ങനെയാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം? ഹലോ, പറഞ്ഞോളൂ റീന, പറഞ്ഞോളൂ റീന, പറഞ്ഞോളൂ, കേൾക്കാം. സാർ, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. എനിക്കൊരു വീടുണ്ട്, അത് കുറച്ച് ഫോറസ്റ്റ് ഏരിയയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നത്. പക്ഷെ എനിക്ക് തണ്ണിത്തോട്ടിലൊരു വീടുണ്ട്, അതിനകത്ത് ഒരു 20 സെന്റ് സ്ഥലവും ഒരു വീടുമാണ്. വാസയോഗ്യമായ വീടാണ്. ഓക്കെ, 20 സെന്റും ആ വീടും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. വയനാട്ടിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ആ വീടും സ്ഥലവും വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അല്ലേ? ഓക്കെ, ഇത് അധികൃതരെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഇപ്പം അറിയിച്ചിട്ടില്ല. ഞാനിപ്പോ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് ഒരുപാട് വിഷമമായി. ഇത് മുമ്പ് തൊട്ടേ ഇപ്പൊ ന്യൂസ്, ഞാനിപ്പോ നാട്ടിലാണുള്ളത്. അപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി ഇപ്പൊ ഒന്നും കൂടി. അപ്പൊ ഞാൻ ആലോചിച്ച്, എനിക്കൊരു വീടുണ്ട്, അത് അവിടെ താമസം അങ്ങനെ അധികം ഇല്ല. അമ്മ വല്ലപ്പോഴും പോയൊന്ന് റെഡി ആക്കത്തതേ ഉള്ളൂ. അപ്പോ അത് അടച്ചിട്ടേക്കാണ്. അപ്പൊ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ തയ്യാറാണ്. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട്ടിൽ 20 സെന്റ് സ്ഥലവും ഒരു വീടും അടക്കം വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവ ദുരന്ത ബാധിതർക്ക് വിട്ടുകൊടുക്കാൻ റീന തയ്യാറാവുന്നു. റീനയുടെ വലിയ മനസ്സിന് നന്ദി. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി റീന അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് വയനാടിൽ ഒരു കൈത്താങ്ങായി സഹായമായി ഞാൻ ആരെയാണ് അറിയിക്കേണ്ടത് ഈ കാര്യം എന്ന്. എന്തായാലും ന്യൂസ് 18 ഈ ഉദ്യമം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് കോന്നി സ്വദേശിയായ റീന തൻ്റെ ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ സജിത, ഈ സ്ഥലം വിട്ടുകൊടുക്കാം, വീട് നൽകാം എന്നുള്ള കാര്യങ്ങൾ, എന്നുള്ള വാഗ്ദാനങ്ങൾ നിരവധി ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുമാത്രമല്ല, ഈ വയനാട്ടിൽ നിന്ന് മാറി താമസിക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ ദുരന്തത്തിൽപ്പെട്ട് അതിജീവിതരായി വന്നിട്ടുള്ള ആളുകളില്ലേ, അവർക്ക് മനസ്സിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ഓരോരുത്തർക്കും കഴിയുന്ന തരത്തിലുള്ള സഹായമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരുപക്ഷെ സർക്കാർ അതിന് മാർഗം കണ്ടെത്തുന്നത് നമുക്ക് സർക്കാർ ശ്രദ്ധയപ്പെടുത്തേണ്ട ഒരു വിഷയം കൂടിയായിട്ട് അത് മാറുകയാണ്. എൻ്റെ സങ്കീർണ്ണത ഒഴിവാക്കാം. സിന്ധു കൊല്ലത്തു നിന്നും സിന്ധു കൂടി നമുക്കൊപ്പമുണ്ട്. സിന്ധു, സ്വാഗതം. എങ്ങനെയാണ് നമുക്ക് വയനാട്ടുകാരെ സഹായിക്കാനാവുക? സിന്ധു, ബിന്ദു പറഞ്ഞോളൂ, എങ്ങനെ സഹായിക്കാം വയനാട്ടുകാരെ? ഞാന് ഇപ്പൊ ഈ അന്ന് തൊട്ടുള്ള വാർത്തകളെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുവല്ലോ, അന്ന് തൊട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇതെല്ലാം നമ്മളും ടി വി കൂടെ വാർത്തകൾ കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ എനിക്ക് തീരെ നിവൃത്തിയൊന്നും ഇല്ല. ഞാനിങ്ങനെ ഒരു വീട്ടമ്മയാണ്. വീട്ടിലെ വരുമാനമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്നതാണ്. പക്ഷെ എന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഒരു കുടുക്ക പൊട്ടിച്ച് 1000 ആയാലും 2000 രൂപയായാലും കൊടുക്കാൻ അതുങ്ങൾക്ക് ഒരു മനസ്സ് വന്നു. അപ്പോഴേ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു ഒരു ദൈവികമായിട്ടൊരു ചോദന നമ്മുടെ ഹൃദയത്തിലുണ്ടായപ്പോ എനിക്കും തോന്നി, 6000 രൂപ വാടക കൊടുക്കണം, കറണ്ട് ബില്ലും എല്ലാം കൂടെ 1000 രൂപയാവുന്നുണ്ട്, അതിന്റെ കൂടെ 2000 കൂടെ അങ്ങനെ ഇട്ടായാലും നമുക്കൊരു 10000 രൂപ എനിക്ക് കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം വന്നു. അതിന്റെ പേരിലാണ് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10000 രൂപ നിക്ഷേപിക്കും, അങ്ങനെയാണല്ലേ പറയുന്നത്? അങ്ങനെ തന്നെ, തീർച്ചയായിട്ടും അതൊരു നല്ല ഓഫറാണ്. എന്തായാലും ആ പണം എത്രയും പെട്ടെന്ന് നിക്ഷേപിക്കുക. അത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാവട്ടെ. താങ്കളുടെ നല്ല മനസ്സിന് നന്ദി. ബിന്ദു, എപ്പം വേണമെങ്കിലും ഇന്നോ നാളെയോ ഈ ആഴ്ചയിലോ എപ്പം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. ശരി ശരി ബിന്ദു, ഇങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, ബിന്ദുവിന് അതൊരു ഒരു പ്രചോദനമായി തോന്നിയത് കൊച്ചുകുട്ടികൾ പോലും കുടുക്ക പൊട്ടിച്ച് പണം നൽകുന്നുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് എനിക്കും നൽകിക്കൂടാ എന്നുള്ള ആ ഒരു
ആഗ്രഹം, ആ ഒരു തോന്നലാണ് ബിന്ദുവിനെ ഇങ്ങനെയൊരു 10,000 രൂപ സംഭാവന നൽകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മനീഷ് പറഞ്ഞതുപോലെയാ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇപ്പം, അതെ, എപ്പോഴാണ് സഹായിക്കുക എന്നുള്ള ചോദ്യം, അത് തുടർച്ചയായിട്ടുണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ആഗ്രഹം കൂടുതൽ ആളുകൾ പ്രകടിപ്പിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഈ പണം നൽകേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും പലർക്കും ഒരു ബോധ്യം ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്യാമ്പയിൻ തുടർന്നും ഇല്ലേ, സർക്കാർ തലത്തിലും അതിന്റെ ക്യാമ്പയിൻ കൂടുതലായിട്ട് നടത്തേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയൊരു ഉദ്യമം ഏറ്റെടുത്ത് മുന്നോട്ട് വരുവാൻ ഞങ്ങൾ തീരുമാനിച്ചതിൽ ഒരു കാരണം ഇത് തന്നെയായിരുന്നു. പ്രേക്ഷകർക്ക് മുന്നിൽ ഇതെങ്ങനെയാണ് ഈ സംഭാവനകൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്നുള്ള കാര്യം അറിയാൻ വയ്യാത്തവർക്ക് അവരെ ഈ ഉദ്യമത്തിൽ പങ്കാളികളാക്കുക എന്നുള്ളതായിരുന്നു. കൂടുതലായിട്ട് ആളുകൾ വിളിക്കുമ്പോഴും പറയുന്നത് അത് തന്നെയാണ്, ഞങ്ങൾക്ക് ഇതെങ്ങനെ എത്തിക്കണമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അല്ലേ. അതാണ്, അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൃത്യമായിട്ട് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. വീടും 20 സെന്റ് സ്ഥലവും വിട്ടു നൽകും എന്നുള്ള വാഗ്ദാനം അല്പം മുമ്പ് വന്നിരിക്കുകയാണ്. അത് പത്തനംതിട്ടയിൽ നിന്നാണ്. അതെ, റീന റീന തണ്ണിത്തോടിന് സമീപമുള്ള 20 സെന്റ് സ്ഥലവും തന്റെ ഒരു വീടും വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. തിരുവനന്തപുരം സ്വദേശി 16 സെന്റ് സ്ഥലം, റോഡ് സൈഡിലുള്ള 16 സെന്റ് ഉള്ളിയത്തമ്പലം എന്ന സ്ഥലത്ത് 16 സെന്റ് സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു. ഭൂമി വാഗ്ദാനം ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾ 1 day for Wayanad ക്യാമ്പയിനൊപ്പം ചേരുകയാണ്.